പൊരിച്ച ചിക്കനോടുള്ള എൻ്റെ ഇഷ്ടം ഡബിൾ ആവുന്നത് ഈ പൊരിച്ച ചിക്കൻ ബിരിയാണിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോഴാണ്. അതും വളരെ വ്യത്യസ്തമായ രണ്ട് ബിരിയാണികൾ എൻ്റെ നാട്ടിൽ കിട്ടുന്നുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് വീഡിയോ. ലോക പ്രശസ്തമായ ആംബൂർ സ്റ്റൈൽ ബിരിയാണിയാണ് നമ്മുടെ ഒന്നാമത്തെ കക്ഷി. തമിഴ്നാട്ടിലെ ആംബൂരിൽ നിന്നുണ്ടാവുന്ന ഈ ബിരിയാണി വളരെ ഫേമസ് ആണ്. അവിടുത്തെ ഫേമസ് ആയൊരു ബ്രാൻഡാണ് ആംബൂർ സ്റ്റാർ ബിരിയാണി. എന്നാൽ എൻ്റെ നാട്ടിലും മഞ്ചേരിയിൽ തുറന്നിട്ടുള്ള ആംബൂർ സ്റ്റാർ ബിരിയാണി ഒറിജിനൽ ആംബൂർ സ്റ്റാർ ബിരിയാണി അല്ല, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷനാണ്. മഞ്ചേരി ബൈപ്പാസിലെ പഴയ ഗ്രില്ലിസ്ഥാൻ ഇന്ന് ആംബൂർ സ്റ്റാർ ബിരിയാണിൻ്റെ കടയാണ്. ആംബൂർ സ്റ്റൈൽ ബിരിയാണി വെച്ച് പരിചയമുള്ള ഒരാളാണത്രേ ഈ കട ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. രുചിയുടെയും കളറിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒറിജിനൽ ആംബൂർ സ്റ്റൈൽ ബിരിയാണിൻ്റെ ഒരു 70% ഇത് പിടിച്ചു നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനർത്ഥം ഇതിന് സ്വാദില്ല എന്നല്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് കഴിച്ച ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. ഒട്ടുമിക്ക പേർക്കും ടേസ്റ്റിൽ വലിയ കുറ്റമൊന്നുമില്ലെങ്കിലും ഇവിടുത്തെ വിലയിൽ കുറച്ച് അതൃപ്തി പ്രകടിപ്പിക്കേണ്ടായി. ഇവിടുന്ന് മട്ടൻ ബിരിയാണി കഴിച്ചവർക്ക് 200 ചില്ലാൻ രൂപ ഒരു ബിരിയാണിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും വില കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പലരും ഇപ്പം മട്ടൻ ബിരിയാണി ഇവിടുന്ന് ഓർഡർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഇപ്പം പുതിയതായിട്ട് ബീഫ് ബിരിയാണി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വില അതിന് 160 രൂപയാണ്, ചിക്കന് 140. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളൊരു ചിക്കൻ ചില്ലിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ശരിക്കും ഒരു ഹെവൻലി കോമ്പിനേഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്ത് ഇത്രയും വില ബിരിയാണിക്ക് ആവശ്യമില്ല എന്നൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റിലേക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് നമ്മുടെ ബിരിയാണി കഫേയിലെ ബിരിയാണി. മഞ്ചേരിയിലെ നെല്ലിപ്പറമ്പിനും ചെരണിക്കും ഇടക്കാണ് ബിരിയാണി കഫേ എന്ന് പറഞ്ഞ ഈ കട. 5-8 വർഷം ബിരിയാണി വിറ്റ എക്സ്പീരിയൻസ് രണ്ടാമതൊരു കട തുടങ്ങിയതാണ് പുള്ളി ഇവിടെ. താഴെ ഒരു 5-6 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും മുകളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. തനി മലബാർ സ്റ്റൈലിൽ ബീഫും ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ ഉച്ചക്കത്തെ ഐറ്റം. കൂടെ നമുക്കൊരു തൈരുമുണ്ട്, അച്ചാറും ഉണ്ട്. മീറ്റിൻ്റെ ക്വാളിറ്റിയിലും റൈസിൻ്റെ ക്വാളിറ്റിയിലും മസാലയുടെ ടേസ്റ്റിലൊക്കെ എനിക്ക് മോശം അഭിപ്രായമില്ല. ഈ കാണുന്ന ബീഫ് ബിരിയാണിക്ക് 80 രൂപയും അതുപോലെ ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക് 70 രൂപയാണ് വില. നമ്മൾ എല്ലായിടത്തും കഴിക്കുന്ന പോലെ വലിയ പീസ് ചിക്കനൊന്നുമല്ല, ചെറിയ ചെറിയ പീസ് ചിക്കനാണ് ഇത് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബീഫ് ബിരിയാണിയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്കാളും ഇഷ്ടപ്പെട്ടതും. എന്നാൽ രസകരമായ കാര്യം എന്താ ചോദിച്ചാൽ ഇവിടെ ബിരിയാണി റൈസ് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾ വാങ്ങുന്ന ബിരിയാണീൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് വീണ്ടും റൈസ് വാങ്ങാവുന്നേ ഉള്ളൂ, ഫ്രീ ഓഫ് കോസ്റ്റ്. എന്നാൽ ഞാനിവിടെ കണ്ട ഒട്ടുമിക്ക ആളുകളും ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പീസും പിന്നെ ബിരിയാണീൻ്റെ റൈസുമാണ്. ഏകദേശം 90 രൂപയാണ് ഇവിടുത്തെ വില വരുന്നത്. ഈ ഇടം പോക്കറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടായിരിക്കും ഒരുപാട് സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരും ജോലിക്കാരും കൂലിപ്പണിക്കാരൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഇതല്ലാതെ വൈകിട്ട് ഇവിടെ 2020 അൽഫാം അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, പക്ഷെ ഞാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. അംബൂർ ബിരിയാണി ആയാലും ബിരിയാണി കഫേ ആയാലും എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. അംബൂർ ബിരിയാണിയിൽ ഇത്തിരി വില കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു അഭിപ്രായം ഇല്ലായിക ഇല്ലായിക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.